ആരോഗ്യത്തോടെ ജീവിക്കുക എന്നത് മൗലിക അവകാശമാണ് എന്നതുപോലെ മനുഷ്യാവകാശം കൂടിയാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷനും ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സംഘടിപ്പിച്ച ഹൃദയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹാർട്ട് കെയർ ഫൗണ്ടേഷനും ലിസി ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി എറണാകുളം IMA ഹാളിൽ ഹൃദയ സംഗമം സംഘടിപ്പിച്ചു. ഹൃദയ സംഗമത്തിന്റെ ഉദ്ഘാടനം മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് നിർവഹിച്ചു. ആരോഗ്യത്തോടെ ജീവിക്കുക എന്നത് മൗലികാവകാശമാണെന്നതുപോലെ തന്നെ മനുഷ്യാവകാശം കൂടിയാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് പറഞ്ഞു. ഒരു ആരോഗ്യപരമായ ഹൃദയം എന്നുള്ളത് ആവശ്യം വേണ്ട കാര്യമാണ് എന്നുള്ളതിനെ കുറിച്ച് തർക്കമില്ല. എന്നാൽ ഇന്നത്തെ സ്ഥിതി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 17 മില്യണിലധികം ആളുകൾ കാർഡിയോ വാസ്കുലർ ഡിസീസസ് കൊണ്ട് ഒരാണ്ടിൽ മരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യപരമായ ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ളൊരു ഹൃദയം എന്ന ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ പോലും അത് ഇന്നുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്ര വലിയൊരു ലോകത്തിൽ സംഭവിക്കുന്ന മരണങ്ങളിൽ ഏതാണ്ട് 1/3 മരണം ആരോഗ്യ കാർഡിയോ വാസ്കുലർ ഡിസീസുകൾ കൊണ്ട് ഉണ്ടാകാൻ സാധിക്കില്ല. അപ്പോൾ ആരോഗ്യപരമായ ആരോഗ്യമുള്ളൊരു ഹൃദയം ഉണ്ടാകുക എന്നുള്ളത് നമുക്കെല്ലാം ആവശ്യമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ഡോക്ടർമാരുടെ തന്നെ ഒരു ചുമതലയാണ്. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിലാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 കീഴിലാണ്. ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ നടത്തുന്നത് മനുഷ്യാവകാശ പ്രവർത്തനമാണെന്നും ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം പ്രശസ്ത കാർഡിയോളജിസ്റ്റും തിരുവല്ല പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കാർഡിയോളജി വിഭാഗം മേധാവിയുമായ പ്രൊഫസർ കെ വേണുഗോപാലിനെ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് സമ്മാനിച്ചു. അവാർഡ് തുകയായ 25,000 രൂപ ഡോക്ടർ വേണുഗോപാൽ ഹാർട്ട് കെയർ ഫൗണ്ടേഷന് സംഭാവന ചെയ്തു. ഹൃദയ സംഗമത്തിൽ ഹാർട്ട് കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്രം, ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരായ ഡോക്ടർ ജേക്കബ് എബ്രഹാം, ഡോക്ടർ ജോ ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹൃദയ സംഗമത്തിന്റെ ഭാഗമായി ഹൃദ്രോഗ ബാധിതരായ രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി വിദഗ്ധ ഡോക്ടർമാർ ക്ലാസുകൾ നയിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ECTV.